ഒരു ചായ ലോ, ഒരു ചായ ലോ, ഒരു ചായ ഇല്ലാന്ന്. ഒരു കാപ്പി അതുമില്ല. എന്താ ഈ പറഞ്ഞ ഒന്നും പടല്ലേ? ഉണ്ട്, പക്ഷെ അനക്കില്ല. എന്താണ്, ഞാൻ തന്നെ എന്താ കായല്ലേ? അതൊന്നും എന്റെ അടുത്ത് കായില്ല എന്ന് എനിക്ക് തോന്നണുണ്ടോ? അതില്ലതുകൊണ്ടാണല്ലോ എന്നോട് ഇല്ല ഇല്ല എന്ന് പറയണത്. എനിക്ക് ഇല്ല ഇല്ല എന്നല്ലാതെ ഉണ്ട് ഉണ്ട് എന്നുള്ള വാക്ക് പരിചയല്ലേ? ഉണ്ട്. അങ്ങനെ വൈക്ക് വാ. എനിക്ക് ലേശം പറ്റി തീർക്കാനുണ്ട്. എന്നും മൂക്കറ്റം തിന്ന് ടാറ്റ പറഞ്ഞു പോകാറുമുണ്ട്. പോരാത്തിന് കാശുള്ള ടൈമിൽ ഇന്ന കാണാതെ മുങ്ങി നടക്കാറുണ്ട്. ഇത്രയുണ്ട് പോരെ. എന്താണ് ഒരു തമാശ പറഞ്ഞാൽ അതും മനസ്സിലാത്തൊരു മനുഷ്യന്. ഞാൻ ചോദിച്ച വെറും ഒരു ചായ. ജി പറഞ്ഞത് മുഴുവൻ ചായക്ക് നിരക്കാത്ത വർത്താനം. കായിന്ന് വരും, നാളെ പോവും. നാളെ വന്നാ മറ്റന്നാളെ പോവും. പക്ഷെ ഇന്ന് പോയ രണ്ടാച്ചി വരില്ലല്ലോ. ചിരിച്ചോളി ചിരിച്ചോളി, ശരിയായി. ആയുസ് കൂടാനൊക്കെ നല്ലതന്നെ, പക്ഷെ ശ്വാസം നീങ്ങി കണ്ണ് തുറച്ച് മയ്യത്താവാനും ഈ ചിരിയൻ അമ്പാടും മതി. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാനിങ്ങനെ നക്കുപ്പിന് ഗതിയില്ലാതെ കാലാകാലം ജീവിച്ചു. നിങ്ങൾ നോക്കിക്കോ, അധികം താമസം ഉണ്ടാവില്ല. 500 rupees നോട്ട് കൂർപ്പിച്ച് ഞാനിങ്ങനെ പല്ലുകുത്തി ഞെളിഞ്ഞിങ്ങനെ നടക്കും. എന്താണ് എന്റെ ഒരു തമാശ? എവിടെ സാധനം? നീ എന്നോട് തമാശ പറഞ്ഞു, ഇതിനോട് കുത്തി ഞാൻ കൊല്ലു. ആ മാണ്ടജി, ഇത് ഇവിടെ നിക്കണില്ലല്ലോ. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇവിടെ നിക്കണ്? ഒരു പണി ചെയ്യ, ഞാനും പോകാം. 500 rupees ചായ കൊടുത്താ മതി. ഇത് 700 rupees പഴയല്ല പോയത്? ചായ ചായവും പഴവുമില്ല. ഇന്നത്തെ കച്ചവടം നിർത്തി. ഒടുക്കത്തെ തൊലി, ആരാ അതൊക്കെ കണ്ടുപിടിച്ച്? ഒരു പൊളാഗീതം. ഹലോ, എന്താടോ ഇന്റെ ഫോണിൽ കായില്ലാത്തോണ്ടല്ലേ ഞാൻ എന്തൊക്കെ മിസ് കോൾ അടിച്ചത്? ഒന്നും രണ്ടും അല്ല, 12 എണ്ണം. എണ്ണത്രയാലും അടിച്ചേ മിസ്സിംഗ് കോളല്ലേ, കായ്ക്ക് ചെലവില്ല. എന്താ ഭക്ഷണം കഴിക്കണോ? ഇതിന് ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റൂലടോ. ബാബുവിന്റെ പീടിയന്ന് ഒരു നേന്ത്രപായ എന്റെ കൂടെ പോന്നു. ഞാനതിനൊരു ബൈക്കാക്കി കൊണ്ടിരിക്ക. നിനക്ക് നേരെ ഇങ്ങോട്ട് പോന്നുടായിരുന്നു. എന്താ ജീ ഭക്ഷണം വാങ്ങി തരുന്നോ? ഞമ്മക്ക് അപ്പഴം 50 ആക്കിയിരുന്നു, ഞാനൊക്കെ കൊടല് കഴിട്ട് നിക്കുന്നത്. ഒന്നും കഴിച്ചില്ലേ? എവിടെ കരക്കിഷ്ടാണല്ലോ അല്ലേ, ചോദിക്കാണ്ടോ? നാ കലന്തരാജിന്റെ തോട്ടത്തിന്റെ തെക്കേ മൂലക്ക് വാ, ഞാനവിടെ ഉണ്ടാവും. അല്ല കുഞ്ഞാവാ, ഇതെന്നാ തീരുക? ആഞ്ഞു കുടിച്ചാ മതി, ഇപ്പൊ തീരും. കരിക്കിന്റെ കാര്യമല്ല അത്, ഞാൻ തീർത്തോളാം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ അധോഗതിന്റെ കാര്യാ. ഈ നയിച്ചിനിലൊന്നും വലിയ പോലീസല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ആ വൈക്കൊക്കെ ചിന്തിച്ചോക്കായിരുന്നു. അതൊന്നും ശരിയാവില്ല ഹംസപ്പ. എനിക്കറിയാലോ, നേരും നെറിയുള്ള ഒരു പരിപാടിക്കും ഈ കുഞ്ഞാവതേരെ കൂട്ടുന്നില്ല, ഞങ്ങളുടെ കൂട്ട് നിൽക്കൂല. ആ ഞാനൊരു വലിയ പദ്ധതി മനസ്സ് കണ്ടിട്ടുണ്ട്. ഈ ഒറ്റയ്ക്ക് അങ്ങനെ കണ്ട് രസിക്കാതെ എനിക്കും പറഞ്ഞോണ്ടാ. എനക്ക് അഭിനയിക്കാൻ അറിയൂലേ. പിന്നെ പണ്ട് സ്കൂളിൽ നാടകത്തിന് കൂട്ടിട്ടുണ്ട്. എന്തേ ഈ നാടക ട്രൂപ്പ് തുടങ്ങണ്ടോ? ട്രൂപ്പ് ഇട്ടാലേ അഭിനയിച്ചുള്ളൂ. ഇത് ജി വിചാരിച്ചിട്ട മാതിരി ചീഞ്ഞ കളിയല്ല, ജീവൻ പണിയം വെച്ച് രണ്ടും കൽപ്പിച്ചുള്ള കളിയാ. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പൊട്ടിയ ചട്ടി. ഇത് കാവൂർപ്പ്യന്റെ കളിയല്ല, നോട്ടും കെട്ടിന് മാണ്ടിയുള്ള പേരും കളിയാ. തെളിച്ചു പറ. ബിസിൻസ്, ആത്മീയ ബിസിൻസ്. എന്താ സാധനം? അതായത് പൈസ പാരുന്ന ബിസിൻസ്. സിദ്ധനും മന്ത്രവാദിക്കായിട്ട് വേഷം കിട്ടുമെന്ന് പറഞ്ഞ അതൊരു ഇതൊക്കെ വേണ്ടേ? പക്ഷെ എന്താണ് അതിന്, നമ്മൾ ഒറിജിനൽ അല്ലല്ലോ. പിന്നെ തലേ കൂടി ഒരു മേശവിരി കൂടി ഇട്ടാല് ആളെ കാണൂല. പിന്നെ ഞാൻ കണക്കാക്കി ടോക്കൺ നമ്പർ ഇട്ടിട്ട് ഒരു ലിസ്റ്റ് അവിടെ കയ്യിൽ തരും. ആ നമ്പറുകാരൻ അല്ലെങ്കിൽ കാര്യം കയറി വരുമ്പോ ആ ലിസ്റ്റ് നോക്കി ഒരു കാച്ചങ്ങട് കാച്ചണം. അതോടെ വരുന്ന ആള് ഫ്ലാറ്റ്. സംഗതി വിജയിച്ച നമ്മള് കേട്ടു കിടിലൻ ഫ്ലാറ്റ്. പിന്നെ എൻ്റെ ആ പാട്ട ഫോൺ സൈലൻ്റ് ആക്കി പുതപ്പിൻ്റെ ഉള്ളിൽ വെക്കണം. എമർജൻസി കേസുകൾ എന്തെങ്കിലും വന്നാലേ ഞാൻ വിളിക്കും. മറുപടി വെറും മൂളയിൽ മാത്രം മതി. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്.
അതൊക്കെ വൈത്താലേ. ഓക്കേ ഓക്കേ.